ഫെമിനിസ്റ്റുകളുടെ കാര്യമാണ്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്തപ്പെട്ടത് തെളിവോട് കൂടിയുള്ള ഒരു റേപ്പിന് അദ്ദേഹം അതിനെ ഫെമിനിസ്റ്റുകളുടെ കൂട്ടായ്മയുടെ ഒരു സംസാരമാക്കി പറഞ്ഞതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അതിന് എനിക്ക് സമയം തന്നെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വാദം. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം, പക്ഷേ വെറും കോൺട്രാക്ടർ അല്ല, PWD കോൺട്രാക്ടർ ആണ്. എന്നെ പോലെ നിരവധി സ്ത്രീകൾ ഈ സമൂഹത്തിൽ എണീച്ചു നിന്ന് കൃത്യമായിട്ട് അവർ തുല്യതയോടെ ജോലി ചെയ്ത് ആർജവത്തോടെ ഉള്ള കാര്യം ഇവിടെ ഇരുന്ന് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഫെമിനിസം ആണ്. അല്ലാതെ പണ്ടത്തെ പോലെ ചാണകം തെളിച്ച് അകത്തിരുന്ന് ജനം ഒഴുകിയിരിക്കുന്നതല്ല ജീവിതം. നിങ്ങൾ നമുക്ക് അഭിപ്രായം പറയാനുള്ളത് സമൂഹത്തിന് മുമ്പിൽ വന്നിരുന്ന് ആർജവത്തോടെ പറയുന്നത് തന്നെയാണ് ഫെമിനിസം. ഇതിൽ ഞാൻ ആവർത്തിച്ച് ഞാൻ എത്ര തവണ ഈ കാര്യം സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതിൽ ദിലീപിന്റെ പേര് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കേസിനെ വളച്ചൊടിക്കാൻ വേണ്ടി ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണോ ഈ പറഞ്ഞത്? അതെനിക്ക് തോന്നുന്നില്ല. കാരണം അതിനുള്ളൊരു മറുപടി അല്ല ഇത്. ഞങ്ങൾ ആരും സ്ത്രീ ശാക്തീകരണത്തിനെതിരെ നിൽക്കുന്ന ആളുകളല്ല. നിങ്ങൾ ഈ അല്ലല്ല ഇവിടെ ഒരു അനാവശ്യമായ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇതിലിപ്പോ ഇവരെ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫെമിനിസ്റ്റ് ലോബി കൃത്യമായി ആക്ട് ചെയ്യുന്നുണ്ട്. വിജയ് ബാബുവിന്റെ കേസ്, ദിലീപിന്റെ കേസ്, ഇതിലൊക്കെ ഒരു ഫെമിനിസ്റ്റ് ലോബിക്ക് വലിയ പങ്കുണ്ട്. നിങ്ങൾ പറഞ്ഞു.